തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി മംഗലം മതപാഠശാല വിദ്യാർത്ഥികളെ ഈ സ്റ്റേജിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവീ ശരണം. ദേവീ ശരണം. ശ്രീമാൻ കൃഷ്ണകുമാർ അവരെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമാൻ കൃഷ്ണകുമാർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ കലാ സാംസ്കാരിക വേദിയായ ശ്രീ ഭദ്രേശ്വരി ആഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീമാൻ ജെ എസ് പ്രസാദ് അവർ ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതായിരിക്കും. അടുത്തതായി സ്വാഗത പ്രസംഗം ശ്രീമാൻ കെ സുരേഷ് കുമാർ. മംഗൾ
മംഗല കമ്മീഷണർ 2021 വർഷത്തെ മംഗലം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ദിവസമായ ഇന്ന് തൃക്കോടി ഏറിയതിന് ശേഷം ഭദ്ര ആഡിറ്റോറിയത്തിൽ വെച്ച് പാട്ടുപുര എന്ന സിഡി ഇവിടെ നൽകുന്നതാണ്. ആയതിലേക്ക് ഇവിടെ ഭദ്രദീപം തെളിയിച്ച ബഹുമാനപ്പെട്ട ജയസ് പ്രസാദ് പ്രഭാതം അവർക്ക് എന്റെ പേരിലും നാട്ടുകാരുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കന്യാകുമാരി ജില്ലാ പ്രസിഡന്റ് ശ്രീ ധർമ്മരാജ് അവരെയും നാട്ടുകാരുടെ പേരിലും കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ക്ഷേത്ര കൂട്ടമേപ്പിന്റെ പ്രസിഡന്റായ കൃഷ്ണകുമാർ അവരെയും മംഗലം നാട്ടുകാരുടെ പേരിലും എന്റെ പേരിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ കേസിൽ ഗായകർ എം ജി സ്വരസാഹർ അവരെയും നാട്ടുകാരുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഗായകനായ വിഷ്ണുപ്രസാദ് അവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇതിന്റെ പാട്ടുപുര എന്ന കേസറ്റിന്റെ ഗാനം ഈ ഗാനങ്ങളെല്ലാം രചിച്ച രചനഗ്രഹമായ കരിഗ്രഹം ശ്രീകുമാർ അവരെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും നാട്ടുകാരുടെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയായ മംഗലത്തമ്മയുടെ തിരുമുമ്പിൽ അതിമനോഹരമായ ഒരു ക്ഷേത്രം പണിത് അതിൻ്റെ കുംഭാഭിഷേകം നടത്തി ഇന്ന് നാലാം നാലാമത്തെ വർഷ കുംഭാഭിഷേക മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷേത്ര സന്നിധാനത്തിലിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൂടാതെ ഇതിൻ്റെ ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ക്ഷേത്ര തന്ത്രപൂജ്യനും മറ്റ് പൂജാരിമാർക്കും എല്ലാവർക്കും ഈ നാട്ടുകാരുടെ പേരിലും ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും സ്വാഗതം അരുളിക്കൊണ്ട്, ക്ഷേത്രം എന്നാൽ എന്ത്, ത്രയാത് ശായതേ ഇത് ക്ഷേത്ര. ഒരു പ്രദേശം എപ്പോഴെല്ലാം നശിക്കുന്നുവോ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും നശിക്കുന്നുവോ, ആ സമയത്ത് ആ പ്രദേശത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി
വരുന്നതാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ വെറും കല്ലും മണ്ണും കുഴിച്ചുകൊണ്ട് നിർമ്മിച്ചതല്ല ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ, ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്ബോധിപ്പിക്കുന്നത് ദിവസങ്ങൾ, ഉത്ബോധിക്കുന്ന ദിവസങ്ങളായ ഈ 10 ദിവസവും നമ്മുടെ മറ്റ് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കുറവുണ്ടോ ആ കുറകളെല്ലാം തീർക്കാൻ വേണ്ടിയാണ് ഈ ഉത്സവം എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നടന്നു പോകുന്നതും എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു പോകുന്നതും. അതുപോലെ ശിതം ശരീരം ക്ഷേത്രം കൗന്ദേയ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ വാക്കുകളാണ് അതിൽ. ഇന്നുകൂടെ നമ്മൾ കണ്ട തൃക്കൊടിയേറ്റൽ എന്ന് പറയുന്നത് അമ്മയുടെ നട്ടെല്ലാണ്. ആ കൊടിയമേനോ എന്ന് പറയുന്നത് അമ്മയുടെ നട്ടെല്ലും അതിൽ രണ്ട് നൂലുകൾ കെട്ടി ചരടുകൾ കെട്ടിയിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടകല പിംഗല എന്ന് പറയുന്ന രണ്ട് നാഡീവ്യൂഹങ്ങളുമാണ്. അപ്രകാരം ഇടകല പിംഗല എന്ന് പറയുന്ന നാഡീവ്യൂഹത്തിൽ കൂടി അമ്മയുടെ ആത്മാവ് ആകാശത്തിൽ ജ്വലിക്കുമ്പോൾ ഈ പ്രദേശമാകെ മന്ദിര സ്വതന്ത്രമാവുകയും ഈ പ്രദേശത്തിലുള്ള എല്ലാ ഭക്തജനങ്ങളും അതിൽ അമ്മയുടെ അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്ന ഒരു നല്ല ദിവസമാണ്. ഈ ദിവസത്തിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ അടുത്ത അമ്മയൊരു മുഖ്യ കർമ്മം കൂടെ നടക്കാനിരിക്കുന്നത് മംഗലം ശ്രീ ഭദ്രകാളി അമ്മയുടെ ഐശ്വര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ള കേസറ്റ് ഉദ്ഘാടനമാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തമിഴിലും മലയാളത്തിലും ഓരോ കേസറ്റുകൾ കൂടെ ഇറക്കിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആ കേസറ്റുകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും ക്ഷേത്രത്തിൽ അമ്മയുടെ ഐശ്വര്യങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കേസറ്റ് കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാതാക്കളെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടുകൂടി ഈ കേസറ്റിൻ്റെ ആദ്യ പ്രതി നമ്മുടെ എല്ലാമായ നമ്മുടെ കണ്ണിലുണ്ണിയായ ശ്രീമാൻ പ്രസാദ് ജെ എസ് പ്രസാദ് അവർ എൻ വി കെ എനി കേസ് സ്കൂളിൻ്റെ മാനേജരും ക്ഷേത്ര കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ ശ്രീമാൻ കൃഷ്ണകുമാറിനെ ആദ്യത്തെ പ്രതി ഏൽപ്പിച്ച് ആ മംഗളകർമ്മം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ദേവീശരണം. ഒരു അറിയിപ്പ്, ദയവായി ഈ കാസറ്റ് നിർമ്മാണം ചെയ്ത ശ്രീമാൻ വിൻസെന്റ്, അനിൽ, ആർ രമേഷ്, എസ് സുരേഷ് കുമാർ എന്നിവർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. രമേശ്, ഒരു അറിയിപ്പ് കൂടി. ഈ കാസറ്റ് ഒരു ധനസഹായത്തിനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ ചെയ്തതല്ല. ഈ കാസറ്റിൽ ഉണ്ടാകുന്ന ലാഭം ക്ഷേത്രത്തിൻ്റെ തിരികെ നിങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും. ആയതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഇതിലൊരു കാസറ്റ് വാങ്ങിച്ച് അവരുടെ വീട്ടിൽ കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മംഗളം വാഴുമീശ ശ്രീഗണപതിയെ, വിഘ്നങ്ങളൊഴിച്ചിടണേ വിനായകനേ.
മംഗളം വാഴുമീശ ശ്രീ ഗണപതിയെ വിഘ്നങ്ങളൊഴിച്ചിടണേ വിനായകനേ അനുഗ്രഹമരുളീടു അടലൊഴിയാനായി നാളികേരമെന്നും ഞാൻ ഉടയ്ക്കുന്നു അനുഗ്രഹമരുളീടു അഴലൊഴിയാനായി നാളികേരമെന്നും ഞാൻ ഉടയ്ക്കുന്നു അറിവിൻ നിധിയെ ലംബോദരണേ മംഗളം വാഴുമീശ ശ്രീ ഗണപതിയെ വിഘ്നങ്ങളൊഴിച്ചിടണേ വിനായകനേ മംഗളം തന്നിൽ നിൻ വിളയാട്ടം മംഗളമൂർത്തി തൻ തിരുവിളയാട്ടം മംഗളം തന്നിൽ നിൻ വിളയാട്ടം മംഗളമൂർത്തി തൻ തിരുവിളയാട്ടം തുമ്പിക്കൈ തന്നിലോ ഉണ്ണിയപ്പം എന്നുള്ളു നിറഞ്ഞൊരു അഭിഷേകം തുമ്പിക്കൈ തന്നിലോ ഉണ്ണിയപ്പം എന്നുള്ളു നിറഞ്ഞൊരു അഭിഷേകം ഏകദന്തായ ശരണം ശരണം വിഘ്ന വിനാശക ശരണം ശരണം ശ്രീ വിനായക ശരണം ശരണം മോക്ഷദായക ശരണം ശരണം മംഗളം വാഴുമീശ ശ്രീ ഗണപതിയെ വിഘ്നങ്ങളൊഴിച്ചിടണേ വിനായകനേ മയിൽവാഹനനുടെ സോദരനേ സോമശേഖര നന്ദനനേ മയിൽവാഹനനുടെ സോദരനേ സോമശേഖര നന്ദനനേ നാളികേര പ്രിയന മംഗളത്തീശനേ കറുകയാൽ മാല ഞാൻ ചാത്തിയിടുന്നേ നാളികേര പ്രിയന മംഗളത്തീശനേ കറുകയാൽ മാല ഞാൻ ചാത്തിയിടുന്നേ ഏകദന്തായ ശരണം ശരണം വിഘ്ന വിനാശക ശരണം ശരണം ശ്രീ വിനായക ശരണം ശരണം മോക്ഷദായക ശരണം ശരണം മംഗളം വാഴുമീശ ശ്രീ ഗണപതിയെ വിഘ്നങ്ങളൊഴിച്ചിടണേ വിനായകനേ സരി സരി നീ സാരി പാമ പാ രിമ പാമ പരി മാ പാ നീ സരി സരി സനി പമ പരി മ പാപ പാപ സനി പമരി സനി സരി സരി മനി സരി മനി സരി മ പമ പനി സനി സരി പനി സരി പനി സരി പമ പാപ മനി സ പമരി സ പമരി സനി രി ത്രി സനി പ ത്രി സനി പരി സനി പമ ത്രി സനി സ സ സ സനി സരി സ സ സ സരി സനി സ സ സ സനി സരി മ പ മപനി സാ സ സ സ നി സ രി സാ സ സ സ പമരി സാ സ സ സ നി സ നി രി സാ സാരി നി സനി പാ നി സനി പാ നി പമ മപനി പനി സ നി സനി പാ നി പമ പാ നി പമ പമരി പമരി മരി സരി 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 മരി പമ പമനി മപനി പനി സനി സരി സരി മ പാ മംഗളത്തിൽ എഴുതലേക്കക്കൂടിയ പത്രക്കാളി അമ്മളുടെ ഇവാളുടെ എത്തിരുള്ള മുന്നിട്ട്
இன்றைய தினம் மிக சிறப்பாக திருக்கொடியேற்றுதலோடு இந்த நிகழ்ச்சி மிக சிறப்பாக ஆரம்பித்திருக்கின்றது. அதற்கு சிறப்பு சேர்க்கின்ற விதமாக நமது ஆலயத்திலிருந்து ஒரு ஒலி நாடாவானது உருவாக்கப்பட்டிருக்கின்றது. அந்த ஒலி நாடாவானது வெளியிடக்கூடிய இந்த நிகழ்ச்சியில் தலைமை தாங்கி நடத்தி கொண்டிருக்கக்கூடிய மரியாதைக்குரிய அண்ணன் ராஜசேகரன் அவர்களுக்கும், இந்த நிகழ்ச்சியில் கலந்து கொண்டு சிறப்பித்துக் கொண்டிருக்கக்கூடிய மரியாதைக்குரிய வின்சென்ட் அவர்களுக்கும், மரியாதைக்குரிய சசிதரன் அவர்களுக்கும், மரியாதைக்குரிய நாகப்பன் அவர்களுக்கும், மரியாதைக்குரிய ராதாகிருஷ்ணன் தம்பி அவர்களுக்கும், இந்த ஒலிநாடாவை வெளியிட்ட மரியாதைக்குரிய அன்பு சோழர் பிரசாத் அவர்களுக்கும், இந்த ஒலிநாடாவை பெற்றுக்கொண்டு சிறப்பித்த இந்து ஆலய கூட்டமைப்பினுடைய மாவட்டத்துடைய தலைவர் மரியாதைக்குரிய கிருஷ்ணகுமார் அவர்களுக்கும், மற்றும் இந்த நிகழ்ச்சியில் கலந்து கொண்டு சிறப்பித்துக் கொண்டிருக்கிற பெரியவர்களுக்கும், தாய்மார்களுக்கும், சகோதர சகோதரிகளுக்கும், இவ்வாலயத்தை சீரோடும் சிறப்போடும் நடைபெற்றி கொண்டிருக்கக்கூடிய ஆலயத்துடைய நிர்வாகிகள் அத்தனை பேருக்கும் அடியருடைய அன்பு கலந்த வணக்கங்களை உரித்தாக்கிக் கொண்டு, உண்மையிலே இந்த ஒலிநாடாவை கேட்கின்ற போது ஏதோ கேஜே இயேசுதாஸ் பாடின பாடல் ஒன்று ஒரு மிகப்பெரிய ஒரு உத்வேகம் தரக்கூடிய வகையில் இந்த ஒலிநாடு அமைந்திருக்கின்றது. மிகவும் சிறப்பாக இந்த ஒலிநாடாவை உருவாக்குவதற்காக பாடல்களை எழுதிய கரிக்கவும் ஸ்ரீகுமார் அவர்களுக்குடைய மனப்பூர்வமான வாழ்த்துக்களை தெரிவித்துக் கொள்கின்றேன். அதேபோன்று இசையமைத்து மிக சிறப்பாக பாடியிருக்கக்கூடிய மரியாதைக்குரிய சுரசாகர் அவர்களுக்கும், அந்த குழுவினை சார்ந்த அத்தனை பேருக்கும் என்னுடைய மனப்பூர்வமான வாழ்த்துக்களை தெரிவித்துக் கொள்கின்றேன். மங்களத்தில் இருந்து கொண்டிருக்கக்கூடிய பத்திரிகாளி அம்மனுடைய சரித்திரங்களை சொல்லுகின்ற விதமாக, இன்னும் அடுத்த தலைமுறைகளுக்கு இந்த ஆலயத்துடைய சரித்திரங்களை தெரிய வைக்கக்கூடிய விதமாக இந்த பாடலை எழுதியிருக்கின்றார்கள். அந்த எழுத்தின் மூலமாக அதை ஒரு இசை வடிவில், ஒரு பாடல் வடிவிலே அனைவரும் கேட்கின்ற விதமாக மிக சிறப்பாக வடிவமைத்திருக்கின்றார்கள். ஆகவே இந்த ஒலிநாடாவை தயாரிப்பதற்காக எழுதியவர்கள், இசையமைத்தவர்கள், பாடியவர்கள், அதற்காக பொருளுதவி செய்த அத்தனை நல்லுள்ளங்களுக்கு என்னுடைய மனமார்ந்த வாழ்த்துக்களையும் தெரிவித்துக் கொண்டு, இந்த மங்களம் பத்ரகாளி அம்மன் ஆலயம் என்பது இந்து சமுதாயத்திற்கு பல சாட்சியங்களை வகுத்த ஆலயம் என்பதிலே மாற்றுக்கருத்து கிடையாது. அப்படிப்பட்ட இந்த ஆலயம் என்று மிக சிறப்பாக மிகப்பெரிய கோபுரம், இப்படிப்பட்ட ஒரு சிறப்பம்சங்களை கொண்டு திகழ்வதற்காக இந்த மண்ணில் பலர் பல தியாகங்களை செய்திருக்கின்றார்கள். இந்த தியாகங்களை வரக்கூடிய தலைமுறைகள், இன்றைக்கு நாம் இருந்து கொண்டிருக்கக்கூடிய பிரச்சனை என்னவென்று சொன்னால், புதிய தலைமுறைகள் வருகின்ற போது தியாகங்களும் அதற்கு முன்னால் இருந்தவர்கள் செய்த அந்த விஷயங்கள் எல்லாம் மறந்து விடுகின்ற ஒரு சூழ்நிலை இந்து சமுதாயத்தில் இருந்து கொண்டிருக்கின்றது. பல ஆலயங்களை நம்மால் பார்க்கின்ற போது, பல ஆலயங்களிலும் அந்த ஆலயங்களை உருவாக்குவதற்காகவும் பல விஷயங்களுக்காக, அது கன்னியாகுமரி மாவட்டத்தில் குறிப்பாக, பலருடைய தியாகங்கள்
இருந்து கொண்டிருக்கின்ற என்பதை அத்தனை பேரும் புரிந்திருக்கின்றார்கள், புரிந்து கொள்ள வேண்டும். இப்ப இருக்கக்கூடிய ஆலயத்துடைய நிர்வாகிகளாக இருந்தாலும் சரி, இதற்கு முன்னால் இருந்து கொண்டிருக்கக்கூடிய ஆலயத்துடைய நிர்வாகிகளாக இருந்தாலும் சரி, அடுத்த தலைமுறைகள் ஆலயத்தை வழிநடத்துவதற்கு வர வேண்டும் என்பதிலே மாற்று கருத்து கிடையாது. வந்தால் மட்டும்தான் ஆலயம் சிறப்பாக இருக்கும். ஆனால் நாம் ஆலயங்கள் எப்படி சமயவகுப்பை உருவாக்குகின்றோமோ, ஆலயங்கள் எப்படி பூஜா கர்மங்களை செய்கின்றோமோ, அதேபோன்று ஆலயங்களுடைய சரித்திரங்களை, ஒவ்வொரு ஆலயங்களும் எந்த காலத்தில் எப்படி உருவாக்கப்பட்டது, அந்த ஆலயத்தை உருவாக்குவதற்காக யாரெல்லாம் அதற்காக உழைத்தார்கள், யாரெல்லாம் எப்படியெல்லாம் தியாகம் செய்தார்கள் என்பதை எல்லாம் அடுத்த தலைமுறைகளுக்கு சொல்லக்கூடிய ஒரு வகையில் ஒரு சரித்திரங்களை உருவாக்கி வைக்க வேண்டும் என்பது என்னுடைய வேண்டுகோள். அது பல ஆலயங்களிலே சொல்லிக் கொண்டிருக்கின்றேன். ஏனென்று சொன்னால், மற்ற மத ஆலயங்கள் எல்லாம் ஒரு தலைமை பீடம் என்று சொல்லக்கூடிய ஒரு பாதிரி, ஒரு பிஷப்பு, இல்லை என்று சொன்னால் ஒரு அவருடைய தலைமை இடங்கள் இருந்து செயல்பட்டு கொண்டிருக்கின்றது. அவன் யாருக்கு சொன்னாலும் அவங்க ஓட்டு போடுவான். நமக்கு வந்து ஒரு கமிட்டி இருக்கிறது, அடுத்த ஒரு கமிட்டி வருகிறது, அடுத்த கமிட்டி இங்கே அப்படி உள்ள நினைக்கல, நீங்கள் தவிசது உங்களுக்கு சொல்லாதீங்க. எல்லா ஆலயங்களுக்கும் இருக்கக்கூடிய பிரச்சனைகள், அடுத்த கமிட்டி வந்தோடனே முன்னாடி இருந்த கமிட்டிக்கார எல்லாம் திருடிட்டு போயிட்டான், இப்போ நாங்கள் இருந்தால் எல்லாம் உருவாக்கிட்டு வரோம் அப்படின்னு சொல்லுவாங்க. ஒரு கோஷ்டி பூசல்கள் பல இடங்களிலும் இருந்து கொண்டிருக்கின்றது. எங்களுக்கு ஒரு சின்ன கோயில் இருக்கு, நேற்றுக்கு தான் கொடி இறங்குச்சு. அங்கே அந்த பிரச்சனை வராமல், அனுபவத்தை வைத்து பிரச்சனை வராமல் இருப்பதற்காக ஒவ்வொரு ஆண்டும் அந்த விழா நடந்து முடிஞ்ச உடனே அந்த பகுதியில் இருக்கக்கூடிய இளைஞர்களெல்லாம் அழைத்து வைத்து அவர்களுக்கு இந்த ஆலயத்துடைய சரித்திரங்களை நானாகவே சொல்லிக் கொடுப்பேன். இத்தனாவது வருஷத்தில் இந்த நபர் இந்த ஆலயம் இப்படி இருக்கக்கூடிய வேளையில் இந்த கோயிலுக்கு வந்து விளக்கு வச்சாரு, அன்னைக்கு பூசாரி கிடையாது, இன்னென்ன நபர்கள் இந்த கோயிலுக்காக என்னென்ன வேலைகள் செய்தாங்க, இன்னைக்கு அவங்க கோயிலுக்கு வர்றது கிடையாது, ஆனால் நீங்கள் போய் அவங்கள பார்க்கணும், வயதானவர்கள், வசதி இல்லாதவர்கள், இன்றைக்கு நம்ம கோயில் இந்த அளவுக்கு உயர்ந்திருக்கு, நிறைய பேர் வசதி படைத்து நின்று கொண்டிருக்கு, அன்றைக்கு இது நின்றாத காலத்திலே இந்த ஆலயத்திற்காக இவரெல்லாம் உழைத்தார்கள் என்று சொல்லுகின்ற போது அந்த இளைஞர்களுக்கு அந்த பெரியவர்கள் மீது தானாகவே ஒரு மரியாதை வருகின்றது. ஓஹோ, அந்த காலத்தில் கோயில் ஒன்று இல்லாமல் இருந்த வேளை இவங்க தான் உழைத்திருக்கின்றார்கள், இவர்கள் இந்த ஆலயத்தை உருவாக்குவதற்கு காரணமாக இருந்திருக்கின்றார்கள், இந்த ஆலயத்தை கட்டுகின்ற வேளையிலே இந்த பிரச்சனை இருந்திருக்கின்றது, இந்த சொத்துகள் வாங்குவதற்கு இவ்வளவு முயற்சி இருக்கின்றார்கள், இப்படி சொன்னால் பல இடங்களில் போராடி இருக்கின்றார். இந்த சரித்திரங்களை சொல்லிக் கொடுக்கின்ற போது நான் கண்முன்னால் பார்க்கின்றேன், இளைஞர்கள் ஆலயத்தை நடத்துகின்றார்கள், அந்த பெரியவர் ஏதோ 30 ஆண்டுகளுக்கு முன்னால் ஆலயத்தை நடத்திய பெரியவர் வருகின்ற போது தானாகவே எழும்பி நிற்கின்றார்கள். இவர்தான் இந்த ஆலயத்துடைய மூத்த முன்னோடி என்று சொல்லக்கூடிய அந்த எண்ணம் அவருடைய மனதிலே உருவாகின்றது. ஆகவே இதை நாம் செய்தோம் என்று சொன்னால், சரித்திரங்கள் சொல்லிக் கொடுத்தோம் என்று சொன்னால், எத்தனை தலைமுறைகள் ஆலயத்தை நடத்தினாலும் அத்தனை பேரும் ஒருங்கிணைந்து நடத்தக்கூடிய அந்த சூழ்நிலை உருவாகும். எந்த ஒரு ஆலயமாக இருந்தாலும் அத்தனை பேரும் ஒருங்கிணைந்து நடத்தக்கூடியவைதான் அதற்கு சிறப்பு சேரும். அதற்காக நாம் அத்தனை பேரும் ஒருங்கிணைந்து செயல்பட வேண்டும் என்று சொல்லக்கூடிய வேண்டுகோளை உங்கள் மத்தியிலே வைத்து, ஒரே ஒரு ஆசை நமக்கு எல்லா பேருக்கும், இந்து சமுதாயம் என்று சொன்னால் கிட்டத்தட்ட 1000 ஆண்டு காலங்கள், 800 ஆண்டு காலங்கள் இஸ்லாமியர்களும், 200 ஆண்டு காலங்கள் பிரிட்டிஷாரும் இந்தியாவை ஆட்சி செய்த பிறகு கூட இந்த நாட்டில் இன்னும் 85% இந்து வாழ்ந்து கொண்டு நல்லா முயற்சி செய்தார்கள், முஸ்லீம் மாற்ற முயற்சி செய்தார்கள், கிறிஸ்தவர்களாக மாற்றுவதற்கு முயற்சி செய்த பிறகும் இன்றும் இந்த இந்து சமுதாயம் இருந்து கொண்டிருக்கின்றது என்று சொன்னால் நமது கலாச்சாரங்கள் பண்பாடுகள் நம்மை இன்றும் பாதுகாத்துக் கொண்டிருக்கிறது. ஆகவே இந்து சமுதாயம்தான் இந்த கலாச்சாரங்களையும் பண்பாடுகளையும் பாதுகாக்க முடியும். ஆகவே நமது ஒரு ஆசை என்னவென்று சொன்னால், எல்லோருக்கும் இருக்கக்கூடிய ஒரு ஆசை, எல்லா இந்துவுக்கும் இருக்கக்கூடிய ஒரு ஆசை, 2-3 ஆசைகள் இருந்து கொண்டிருக்கின்றது. அதில் ஒன்று வந்து ராமனுக்கு ஆலயம் கட்ட வேண்டும். 100,000 பேர்கள் தன்னுடைய உயிர்களை தியாகம் செய்து பல பலருடைய பல ஆண்டுகளுடைய கனவுகளாக இருந்து கொண்டிருந்த
ராமனுக்கு அயோத்தியில் இருந்து ஆலயம் அளிக்கக்கூடிய பணி மிக சிறப்பாக நடைபெற்றுக் கொண்டிருக்கிறது. அதற்காக உங்களை எல்லாம் சந்தித்து வசூலுக்காக வந்திருப்பார்கள் என்று நினைக்கின்ற 10 ரூபா முதல் 100 ரூபா 1000 ரூபா உங்களால் முடிந்த வசூலை அந்த ஆலயத்தை கட்டுவதற்காக என்று சொன்னால் அந்த ராமனுடைய ஆலயம் என்பது இந்தியாவில் இருந்து கொண்டிருக்கக்கூடிய அத்தனை இந்துக்களுடைய சொந்தம். அந்த பல இந்துக்களுடைய உழைப்பு, இழப்பு, இறப்பு இது மூன்றும் சேர்ந்து அந்த ஆலயம் உருவாகி இருக்கின்றது. நமது பகுதியில் இருந்தெல்லாம் 92 வந்து சிலா பூஜை செய்து செங்கல்களில் அனுப்பி வைத்தோம். அந்த ஆலயம் இன்றைக்கு கட்டி கொண்டிருக்கின்றார்கள். அந்த ஆலயத்தில் பாரத தேசத்தில் இருக்கக்கூடிய ஒவ்வொரு இந்துவுடைய பங்களிப்பு இருக்க வேண்டும் என்று சொல்லி RSS பேரியக்கம் அதற்காக உங்களை எல்லாம் தேடி வந்து நிதி திரட்டக்கூடிய அந்த வேலையை செய்து கொண்டிருக்கின்றது. 2000 கோடி ரூபாய் 2000 கோடி ரூபாய்க்கு ஆலயம் கட்டித்தருவதற்கு பல முதலாளிகள் பல தொழிலாளர்கள் இருந்து கொண்டிருக்கின்றார்கள். ஆனால் அந்த ஆலயத்தை பாரத தேசத்துடைய இந்துவுடைய ஒவ்வொரு இந்துடைய ரூபாயில் கட்ட வேண்டும் என்பதற்காக தான் இன்று மக்களை சந்தித்து நிதி வசித்துக் கொண்டிருக்கின்றார்கள். 2000 கோடி ரூபாய் அந்த ஆலயத்திற்கு மதிப்பீடு. கிட்டத்தட்ட போன வாரத்தில் மட்டும் 1600 கோடி ரூபாய்கள் வசூலாகி இருக்கின்றது. இன்னும் எத்தனை 1000 கோடிகள் வேண்டும் என்று கொடுப்பதற்காக மக்கள் தயாராக கொண்டிருக்கின்றார்கள். ஆகவே நம்முடைய மிகப்பெரிய கனவாக இருந்த அயோத்தியில் பின்புற ராமன் பிறந்த அதே பகுதியில் ராமனுக்கு ஆலயம் கட்ட வேண்டும் என்று சொல்லக்கூடிய நமது ஆசைகள் நிறைவேறி இருக்கின்றது. அதே போன்று காஷ்மீரில் சிறப்பு அந்தஸ்து 370 நீக்க வேண்டும் என்று சொல்லி சியாமபிரசாத் முகர்ஜி அவர்கள் காங்கிரசினுடைய பதவியை ராஜினாமா செய்துவிட்டு ஜனசங்கத்தை ஆரம்பித்து காஷ்மீரை மீட்போம் என்று யாத்திரை செய்து தன்னுடைய உயிரை தியாகம் செய்த அந்த சியாமபிரசாத் முகர்ஜியினுடைய அந்த பலிதானத்திற்கு மரியாதை செலுத்துகின்ற வகையில் இன்று காஷ்மீரில் 370 என்று சொல்லக்கூடிய சட்டப்பிரிவு நீக்கப்பட்டு அது இந்த இந்தியாவுடைய சட்டத்திட்டங்கள் உட்படக்கூடிய சூழ்நிலை உருவாகி இருக்கின்றது. இனி வந்து இந்த பாரத தேசத்தில் ஹிந்துவுக்கு ஒரு சட்டம், கிறிஸ்தவனுக்கு ஒரு சட்டம், இஸ்லாமியருக்கு ஒரு சட்டம் இருந்து கொண்டிருக்கின்றது. ஆகவே இங்கு மைனாரிட்டி மெஜாரிட்டி ஒன்று கிடையாது. இந்த நாட்டிலே பிறந்து வளர்ந்த அத்தனை பேரும் ஒன்றாக இருக்க வேண்டும் என்பதற்காக அனைவருக்கும் பொதுவான ஒரு சிவில் சட்டம் வர வேண்டும் என்று சொல்லி நாம் எல்லாம் பாரதிய ஜனதா கட்சியை வாக்களித்து நரேந்திர மோடி அவர்களை பிரதமராக வைத்திருக்கின்றோம். இந்த மூன்று விஷயம் எதற்காக சொன்னேன் என்று சொன்னால் பாரதிய ஜனதா கட்சி உருவாக்கப்பட்ட போது அன்றிலிருந்து இன்று வரை பாரதிய ஜனதா கட்சியுடைய தேர்தல் வாக்குறுதி என்னவென்று சொன்னால் நீங்கள் 2014 எந்த தேர்தல் வாக்குறுதியாக இருந்தாலும் எதற்காக நாங்கள் ஆட்சிக்கு வர வேண்டும் என்று சொன்னால் ராமனுக்கு ஆலயம் கட்ட வேண்டும், சிறப்பு அந்தஸ்து 370 நீக்க வேண்டும், அனைவருக்கும் பொது சிவில் சட்டம் கொண்டு வர வேண்டும் என்று சொல்லிதான் மக்களை சந்தித்து வாக்களை சேகரித்தோம். 2014 282 எம்பிகளை எதற்காக வெற்றி பெற செய்தார்கள் என்று சொன்னால் இந்த மூன்று சட்டங்களை நிறைவேற்ற வேண்டும் என்பதற்காக தான் வாக்களித்தார்கள். அதுக்கு 2019 302 இடங்களை வெற்றி பெற செய்தது என்று சொன்னால் இந்த மூன்று வாக்குறுதிகளையும் நிறைவேற்றுவதற்காக வாக்களித்திருக்கின்றார்கள். ஆகவே இதில் மதவாதம், ஜாதியவாதம் எதுவும் கிடையாது. பாரதிய ஜனதா கட்சியுடைய தேர்தல் வாக்குறுதி அதுவாக இருந்து கொண்டிருக்கிறது. ஆகவே 2 வாக்குறுதி நிறைவேற்றப்பட்டது. 3வது வாக்குறுதியும் கூடிய சீக்கிரம் இன்னொரு 6 மாதத்துக்குள்ளாக யார் எதிர்த்தாலும் யார் எதிர்க்காமல் இருந்தாலும் விவசாயிகள் போராட்டம் என்று சொல்லி 3 மாதங்கள் போராடினாலும் கூட எடுத்ததை முடிக்கக்கூடிய சக்தி வாய்ந்த ஒரு மிகப்பெரிய தலைவர் இருந்து கொண்டிருக்கக்கூடிய நாட்டில் அனைவருக்கும் பொது சிவில் சட்டம் உடனடியாக வரும். அதுக்கப்புறம் நமக்கெல்லாம் இருக்கக்கூடிய ஒரு மிகப்பெரிய கனவு என்னவென்று சொன்னால் உலகத்திலே எல்லா மதத்திற்கும் ஒரு நாடு இருந்து கொண்டிருக்கிறது. கிறிஸ்தவனுக்கு பல நாடுகள் இருந்து கொண்டிருக்கிறது, இஸ்லாமியருக்கு பல நாடுகள் இருந்து கொண்டிருக்கிறது, அத்தனை மதத்திற்கும் நாடு இருந்து கொண்டிருக்கிறது. அதே போன்று இந்துவுக்கு ஒரு நாடாக பாரத தேசம் இந்து நாடாக அறிவிக்கப்பட வேண்டும். அதற்காக எல்லாம் வல்ல சக்தி அறிவுரிய வேண்டும். அதற்காக நாம் அத்தனை பேரும் பிரார்த்தனை செய்ய வேண்டும் என்று சொல்லக்கூடிய வேண்டுகோளை வைத்து உங்கள் இந்த நிகழ்ச்சியில் கலந்து கொள்வதற்காக எனக்கு ஒரு வாய்ப்பு அளித்த ஆலயத்துடைய நிர்வாகிகளுக்கும் இந்த கேசத்தினை உருவாக்கிய அத்தனை சகோதர சகோதரிகளுக்கும் பாடியவர்களுக்கும் எழுதியவர்களுக்கு இசையமைத்தவர்கள் அத்தனை பேருக்கும் உதவி அளித்தவர்கள் அத்தனை பேருக்கு மனமார்ந்த வாழ்த்துக்களை கூறி விடைபெறுகின்றேன். நன்றி, வணக்கம். வந்தே மாதரம் பாரத் மாதா கி ஜெய். அடுத்ததாயிட்டு ஈ பாட்டுபுர என் சீடியில் அதிமனோகரமான ரீதி கானங்கள் ரச்ச அது நிரவதி அம்பலங்களில்
നിരവധി അമ്പലങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ശ്രീമാൻ കരികകം ശ്രീകുമാർ സാറാണ്. അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ആദരണീയനായ അധ്യക്ഷൻ, ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തലൈവ, അതേപോലെ എം വി കെസിൻ്റെ കൃഷ്ണകുമാർ അധ്യക്ഷൻ പറഞ്ഞു, രാജശേഖരൻ സാർ എൻ്റെ പേര് ഓർമ്മിച്ചില്ല, അധ്യക്ഷൻ എന്ന് പറഞ്ഞു, ആദരണീയനായ അധ്യക്ഷൻ ഇതിനപ്പുറം വേറെ എന്ന് പറയാൻ. പിന്നെ ഈ ഗാനങ്ങൾ മനോഹരമായി ചിട്ടപ്പെടുത്തി ആലാപനവും നടത്തി വളരെ മനോഹരമാക്കി തീർത്ത സ്വരസാഗർ, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. പലർക്കും അറിയാം ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയുണ്ട് ഏഷ്യാനെറ്റിന്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഐഡിയ സ്റ്റാർ. അപ്പോൾ അതിലൂടെ നിരവധി വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടൊക്കെ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും പല ഗായകർ പ്രശസ്തരായ ഗായകരെ സൃഷ്ടിച്ചിറക്കി. അതിൽ വളരെ പ്രശസ്തനായ ഗായകനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വരസാഗർ. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്. ഇവിടെ ഇതിന് കാരണം ഗാനങ്ങൾ എഴുതണമെന്ന് ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹി നമ്മുടെ എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാം. കാരണം ഈ കവിതകൾ എഴുതുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഗാനങ്ങൾ എഴുതാൻ പറ്റില്ല. കാരണം ഗാനങ്ങൾ വേറെ, കവിത വേറെ. കവിതയെ നമുക്ക് ഗാനമാക്കാം, പക്ഷേ ഗാനത്തിനെ കവിതയാക്കാനൊക്കെ ഇല്ല. കാരണം ഗാനത്തിന് അപ്പുറമായിട്ടുള്ള ആശയസമ്പത്തും ബിംബാധിഷ്ഠിതവും അലങ്കാര പ്രയോഗങ്ങളും ഒക്കെ നിറഞ്ഞതാണ്, ഭാഷാപരമായിട്ട് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ് കവിത. പക്ഷേ ഗാനത്തിന് വരുമ്പോൾ അതിന് മറ്റൊരു രൂപമാണ്. നമ്മുടെ മഹാനായ കവി കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്ങനെയാണ് പാട്ട് അല്ലെങ്കിൽ കവിത എഴുതുന്നത് എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്, കോൽത്തേനോലേണമോരു മദമതിനെ നറും പാലിൽ നീരെന്ന പോലെ ചേർത്തിയിടേണം വിശേഷിച്ചതിലുടനൊരലങ്കാരമുണ്ടായി വരേണം പേത്തും ചിന്തിക്കിലർത്ഥം നിരുപമരുചി തോന്നേണമെന്നിത്ര വന്നേ തീർത്തിയിടാവൂ ശോകം കവിതാരീതി വൈഷമ്യമത്രേ. ഇതിനെ വ്യാഖ്യാനിക്കുന്നില്ല, സമയം നമുക്കതിനെ അനുവദിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കോൽത്തേനോലേണം ഓരോ പഥമതിന നറും പാലിൽ നീരെന്ന പോലെ, പാലും വെള്ളവും പോലെ വാക്കുകൾ ചേർക്കുക, അതാണ് അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പടി ആയിക്കഴിയുമ്പോൾ അതൊരു ഗാനമായി മാറും. അത് കഴിഞ്ഞാണ് പേർത്തും ചിന്തിക്കിലർത്ഥം നിരുപമ രുചി തോന്നണം എന്ന് വെച്ചാൽ, വീണ്ടും 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 നമ്മൾ ആലോചിക്കും തോറും എത്ര കാലഘട്ടം കഴിഞ്ഞാലും മനുഷ്യൻ ഉള്ളിടത്തോളം കാലം അതിൻ്റെ വ്യാപ്തി അഥവാ സ്വർണത്തിൻ്റെ തിളക്കം പോലെ അത് ഒരിക്കലും മായാതെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് കവിതയുടെ പ്രത്യേകത. അങ്ങനെയുള്ള കവിതകൾ നമ്മുടെ നാട്ടിൽ അഥവാ സാഹിത്യം നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ചരിത്രവും നമ്മുടെ പൗരാണികവും നമ്മുടെ ആദർശങ്ങളും നമ്മുടെ തത്വങ്ങളും ഒക്കെ ഈ നാട്ടിൽ മായാതെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാമായണത്തിനെയും മഹാഭാരതത്തിനെയും ഒക്കെ പാഠ്യവിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ക്ലാസ് മുതൽ PG വരെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ കുട്ടികൾക്ക് രാമായണവും മഹാഭാരതവും ഒക്കെ പഠിക്കാനുണ്ട്. എന്തിനാണ് ഇത് പഠിക്കാനായിട്ടിരിക്കുന്നത്? ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ പഠിക്കാനായിട്ടിരിക്കുന്നത്, വേറെ വേലയില്ല. അങ്ങനെയല്ല, കാരണം കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ
അവരുടെ ആശയങ്ങളെ കോർത്തിണക്കി കൊണ്ടു വച്ചിരിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. അത് നമ്മുടെ മനസ്സിലേക്ക് എത്തണം. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തരെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികാമൂകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഞാനപ്പാന എത്ര 400-500 വർഷത്തിനു മുമ്പ് പഴക്കമുള്ളതാണ്. ഇനിയും മനുഷ്യനുള്ളിടത്തോളം കാലം അത് ജീവിക്കും. കാരണം ഓരോ ദിവസം കഴിയുന്നോറും കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് അത് മനുഷ്യരിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു മന്ത്രമാണ്. പാന്തർപ്പെരു വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ മദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഭവം. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു, ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു. ഇപ്പൊ ഇങ്ങനെയുള്ള വരികളൊക്കെ കൂടുതൽ പറയുന്നില്ല, ഈ വരികളൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ജീവിക്കും. അതുപോലെയാണ് ഈ ഗാനങ്ങളുടെ അവസ്ഥയും. അതാണ് ഇപ്പോ ശബരിമലയിലെ ആദ്യത്തെ ഭക്തിഗാനം ഒന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഗാനം അദ്ദേഹം നേരത്തെ മരിച്ചു, ഭദ്രൻ, അദ്ദേഹം എഴുതിയ ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ എന്ന് തുടങ്ങുന്ന ആ അതിനുശേഷമാണ് പിന്നെ ഈ ഭക്തിഗാനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ ഗാനങ്ങളിലൂടെ ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്രവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ മാഹാത്മ്യവും ഒക്കെ ലോകത്ത് മുഴുവൻ പെട്ടെന്ന് എത്തുകയാണ്. അപ്പൊ അതിലൂടെ ആ അമ്പലത്തിനുണ്ടാകുന്ന ഉയർച്ച മാത്രമല്ല, ആ സംസ്കാരത്തിനും ആ സമൂഹത്തിനും ഉണ്ടാകുന്ന വളർച്ചയും ഉയർച്ചയും വളരെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ ഗാനങ്ങൾ കൊണ്ട് ഉള്ള വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ കുറിച്ച് ദിവസവും അല്ലെങ്കിൽ വർഷം തോറും നിരവധി ഗാനങ്ങൾ ഇറങ്ങാറുണ്ട്. ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ. അത് ഓർക്കുമ്പോൾ എനിക്ക് പറയാൻ വരുന്ന ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ സംഭാവന ചെയ്തത് മറ്റാരുമല്ല, ഈ കന്യാകുമാരി ജില്ലക്കാരനായ ഒരാളാണ്. നമ്മുടെ കന്യാകുമാരി ജില്ലക്കാരനായ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ് ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വേറെ ആരുമല്ല, ശ്രീ എസ് രമേശൻ നായർ. നമ്മൾ ഈ കേൾക്കുന്ന, ഞാൻ നേരത്തെ ഇവിടെ മൂളിയ പാട്ടൊക്കെ അദ്ദേഹം എഴുതിയതാണ്. പലർക്കും അറിയില്ല അദ്ദേഹം എഴുതിയതാണോ. അയ്യപ്പന്റെ ഗാനങ്ങളായാലും കൃഷ്ണന്റെ ഗാനങ്ങളായാലും ഒക്കെ. അപ്പോ ഇതെല്ലാം ആ സംസ്കാരത്തിന്റെ വളർച്ചയെ അല്ലെങ്കിൽ ഉയർച്ചയെ എപ്പോഴും മുന്നിൽ നിർത്തുന്നതാണ്. അങ്ങനെ നമുക്കും നമ്മുടെ മംഗല ക്ഷേത്രത്തിനും ചില കൂടുതൽ സംസാര സമയമായി പോയി. അതുകൊണ്ട് മംഗല ക്ഷേത്രത്തിന് നമുക്ക് ഇതുപോലെയുള്ള ഗാനങ്ങൾ ഇറങ്ങട്ടെ. ഈ ഗാനങ്ങൾ എല്ലാവരും വാങ്ങണം. കാരണം വാങ്ങിക്കഴിഞ്ഞാലേ അത് നമ്മുടെ വീടുകളിൽ ഇരിക്കുകയും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും അതിനെ കുട്ടികൾ പാടുകയും ഭാവിയിൽ അത് നമ്മുടെ ക്ഷേത്രത്തിനും നമ്മുടെ സ്ഥലത്തിനും നമ്മുടെ സംസ്കാരത്തിനും എന്ന് മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതാ ഇനിയും നല്ല രീതിയിലുള്ള വളർച്ചയും ഉയർച്ചയും ഈ നാടിനും ഈ സംസ്കാരത്തിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഈ പാട്ടുപുര എന്ന CD ഇവിടെ ഇറങ്ങാൻ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ ശ്രീമാൻ വിനോദ് കുന്നത്തുകാൽ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച് ഞങ്ങൾക്കിതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കാൻ നമ്മുടെ ധർമ്മരാജ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ ഇതിൽ രണ്ട് ഗാനങ്ങൾ
നമ്മുടെ വിഷ്ണുപ്രസാദ് എന്ന ഒരു പോറ്റി രചിച്ചതാണ്. അദ്ദേഹത്തിനും ഈ മംഗലം ദേവിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ കാസറ്റ് ഇവിടെ നിർമ്മാണം ചെയ്ത വ്യക്തികൾക്ക് നമ്മുടെ എൻ വി കേസിന്റെ സെക്രട്ടറിയും ക്ഷേത്ര കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ ശ്രീമാൻ കൃഷ്ണകുമാർ സാർ അദ്ദേഹം പൊന്നാൻ അണിയിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ശ്രീമാൻ ആർ കൃഷ്ണൻ അവർക്ക് പൊന്നാൻ അണിയിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ശ്രീമാൻ രമേശ് അവർക്ക് ശ്രീമാൻ രാജശേഖരൻ അവർ പൊന്നാട അണിയിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ശ്രീമാൻ എസ് സുരേഷ്കുമാർ അവർക്ക് കരിക്കം ശ്രീകുമാർ സാർ അവർ പൊന്നാട അണിയിക്കുന്നതായിരിക്കും. ശ്രീമാൻ ആർ അനി അവർക്ക് എസ് രാധാകൃഷ്ണൻ തമ്പി അവർ പൊന്നാട അണിയിക്കുന്നതായിരിക്കും. ഒരു പ്രത്യേക അറിയിപ്പ് കൂടി, എല്ലാ ഭക്തജനങ്ങളും ഈ പാട്ടുപുര എന്ന സീഡി വാങ്ങി അവരുടെ വീടുകൾ പാട്ടുകൾ കേൾക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളോട് അറിയിച്ചുകൊള്ളുന്നു. രാധാകൃഷ്ണൻ തമ്പി അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ധർമ്മചാര അവർ പൊന്നാട നടത്തുകയാണ്. മംഗലം നമേശ്വരണം ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ദിവസമായ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ബദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് പാട്ടുപുര എന്ന കാസറ്റ് റിലീസ് ചെയ്യുകയാണ്. ആയതിലേക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ ഭദ്രദീപം തെളിയിച്ച ജെ എസ് പ്രസാദ് അവർക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും നല്ലവരായ നാട്ടുകാരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ അടുത്തതായി ഭദ്രദീപം തെളിയിച്ച് ക്ഷേത്രത്തിൻ്റെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ക്ഷേത്രത്തിന് വേണ്ടി മുൻഗാമികൾ ചെയ്തതിൻ്റെ പല ചരിത്രങ്ങളും ഇവിടെ സൃഷ്ടിച്ച് വരും യുവതലമുറകൾ എങ്ങനെയാണ് ക്ഷേത്രം പരിപാലിച്ചു കൊണ്ടുപോകണം എന്ന് ഞങ്ങളോട് അറിയിപ്പ് നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ കന്യാകുമാരി ജില്ലയിലൂടെ ധീരനായ പോരാളി ഹിന്ദു സമുദായത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എവിടെയും തന്റെ ജീവൻ പണയം വെച്ച് പോരിടുന്ന പോരാളിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കന്യാകുമാരി ജില്ലാ പ്രസിഡന്റായ ശ്രീ ധർമ്മരാജ് അവർക്ക് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും മംഗലം നല്ലവരായ ജനങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ടുപുര എന്ന കാസറ്റ് രചിച്ച രചനപിതാവായ കരിക്കകം ശ്രീകുമാർ അവർക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും നല്ലവരായ നാട്ടുകാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ഗാനം ആലപിച്ച സ്വരസാഗർ അവർക്കും നല്ലവരായ നാട്ടുകാരുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് രാജശേഖരൻ അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായ ശ്രീ ധർമ്മരാജ് അവർ പൊന്നാട ചാർത്തുകയാണ്.
അതോടൊപ്പം തന്നെ കൃഷ്ണപ്രസാദ് അവർക്കും നിലവരെ നാട്ടുകാരുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് നാട്ടുകാരുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദേവീശരണം ഇതോടുകൂടി നന്ദി കടപ്പാട് അവസാനിപ്പിച്ചു കൊള്ളുകയാണ്. ദേവീശരണം. എല്ലാ ഭക്തജനങ്ങളും ഈ കാസറ്റ് വാങ്ങിക്കൊണ്ട് പോകേണ്ടതാണ്. ദേവീശരണം. അമ്മേ ഭദ്രേശ്വരി ദേവീ വരദായിനി, അമ്മേ ഭദ്രേശ്വരി ദേവീ വരദായിനി, കരകാണ കടലാണെന്നം.